രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തെ അതായത് കഴിഞ്ഞ മാസത്തെ പ്രധാനപ്പെട്ട അറുപത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം ആരോഗ്യവകുപ്പ് സംവിധാനമായ ദിശയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ആരോഗ്യ വകുപ്പ് സംവിധാനമായ ദിശയുടെ ഹെൽപ്പ് ലൈൻ ആണ് ഒന്ന് പൂജ്യം അഞ്ച് ആറ് ഒന്ന് പൂജ്യം അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന ബാങ്ക് ലയനത്തിനു ശേഷം ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്ര പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന ബാങ്ക് ലയനത്തിനു ശേഷം ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ട് മോദി കിച്ചൻ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് മോദി കിച്ചൺ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് പത്ത് മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്ന ചെറു സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനായുള്ള പുതിയ സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ ക്യുബി പത്ത് മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്ന ചെറു സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനായുള്ള പുതിയ സ്ട്രീമിംഗ് ആപ്ലിക്കേഷനാണ് ക്യുബി ലോക്ഡൌൺ കാലത്ത് ആവശ്യക്കാർക്ക് പഴം പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ വീടുകളിൽ എത്തിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജീവനി സഞ്ജീവനി ലോക്ക്ഡൌൺ കാലത്ത് ആവശ്യക്കാർക്ക് പഴം പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ വീടുകളിൽ എത്തിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജീവനി സഞ്ജീവനി ലോക്ക്ഡൌൺ കാലത്ത് റോഡിലിറങ്ങുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കാൻ കളർ കോഡിംഗ് സംവിധാനം നിർബന്ധമാക്കിയ സംസ്ഥാനം തമിഴ്നാട് ോക്ഡൌൺ കാലത്ത് റോഡിലിറങ്ങുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കാൻ കളർ കോഡിംഗ് സംവിധാനം നിർബന്ധമാക്കിയ സംസ്ഥാനം തമിഴ്നാട് കോവിഡ് നയൻറ്റീൻ കാലത്ത് നാട്ടുകാർക്ക് ആവശ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കാൻ കണ്ണൂർ എരഞ്ഞോളി പഞ്ചായത്ത് ആരംഭിച്ച ആപ്ലിക്കേഷൻ ചെങ്ങായി കോവിഡ് നയൻറ്റീൻ കാലത്ത് നാട്ടുകാർക്ക് ആവശ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കാൻ കണ്ണൂർ എരഞ്ഞോളി പഞ്ചായത്ത് ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് ചെങ്ങായി ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോവിഡ് പ്രതിരോധത്തിന് രൂപീകരിച്ച ദേശീയ കൂട്ടായ്മ കോവിഡ് നയൻറ്റീൻ ആക്ഷൻ ഗ്രൂപ്പ് പാർലമെന്റേറിയൻസ് വിത്ത് ഇനോവേറ്റേഴ്സ് ഫോർ ഇന്ത്യ പാർലമെന്റേറിയൻസ് വിത്ത് ഇന്നോവേറ്റേഴ്സ് ഫോർ ഇന്ത്യ കോവിഡ് നയന്റീൻ കാലത്ത് കുട്ടികളെയും യുവാക്കളെയും ബോധവത്കരിക്കുന്നതിനായി ഐ എ എസ് എസ് സി ഇന്റർ ഏജൻസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി പുറത്തിറക്കിയ പുസ്തകം മൈ ഹീറോ ഈസ് യു കോവിഡ് നയൻറ്റീൻ കാലത്ത് കുട്ടികളെയും യുവാക്കളെയും ബോധവൽക്കരിക്കുന്നതിനായി ഐ എ എസ് എസ് സി ഇന്റർ ഏജൻസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി പുറത്തിറക്കിയ പുസ്തകമാണ് മൈ ഹീറോ ഈസ് യു കോവിഡ് നയൻറ്റീൻ ലോക്ക്ഡൗണിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ കുടുങ്ങിപ്പോയ വിദേശ വിനോദസഞ്ചാരികൾക്ക് പരമാവധി സഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ടൂറിസം മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ സ്റ്റാൻഡേർഡ് ഇൻ ഇന്ത്യ കോവിഡ് നയൻറ്റീൻ ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ കുടുങ്ങിപ്പോയ വി വിദേശ വിനോദസഞ്ചാരികൾക്ക് പരമാവധി സഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ടൂറിസം മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ സ്റ്റാൻഡേർഡ് ഇൻ ഇന്ത്യ കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായി ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനം കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായി ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം രണ്ടായിരത്തി ഇരുപതിലെ ആബേൽ പുരസ്കാരം നേടിയവർ ഹിലൻ ഫസ്റ്റർബർഗ് ഗ്രിഗറി മാർഗുലീസ് രണ്ടായിരത്തി ഇരുപതിലെ ആബേൽ പുരസ്കാരം നേടിയവർ ഹിലൻ ഫസ്റ്റർബർഗ് ഗ്രിഗറി മാർഗുലീസ് അടുത്തിടെ പുതുതായി വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനം എം എ സി എസ് ഫോർ സീറോ ടു എയ്റ്റ് അടുത്തിടെ പുതിയതായി വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനത്തിൻ്റെ പേരാണ് എം എ സി എസ് ഫോർ സീറോ ടു എയ്റ്റ് ഡബ്ല്യു ഡബ്ല്യു എഫ് ഇന്ത്യ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഫണ്ട് ഇന്ത്യയുടെ പുതിയ അംബാസിഡർ വിശ്വനാഥൻ ആനന്ദ് ഡബ്ല്യു ഡബ്ല്യു എഫ് ഇന്ത്യയുടെ പുതിയ അംബാസിഡർ വിശ്വനാഥൻ ആനന്ദ് കോവിഡ് നയൻറ്റീൻ വ്യാപനം തടയുവാനായി ഡൽഹി സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ കോവിഡ് നയൻറ്റീൻ വ്യാപനം തടയുവാനായി ഡൽഹി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഷീൽഡ് ബി എസ് എൻ എൽ പുറത്തിറക്കിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഭാരത് ഇൻസ്റ്റാപേ ബി എസ് എൻ എൽ പുറത്തിറക്കിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് ഭാരത് ഇൻസ്റ്റാപേ ദൂരദർശന്റെ മുൻകാല പരമ്പരകൾ പുനഃസംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ ചാനൽ ി ഡി റട്രോ ദൂരദർശന്റെ മുൻകാല പരമ്പരകൾ പുനഃസംപ്രേക്ഷണം ചെയ്യുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ ചാനലിന്റെ പേരാണ് ഡി ഡി റട്രോ സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെപ്പറ്റി പഠിക്കുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ബഹിരാകാശ ടെലസ്കോപ്പ് കെയോപ്സ് സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെപ്പറ്റി പഠിക്കുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ബഹിരാകാശ ടെലസ്കോപ്പാണ് കെയോപ്സ് കോവിഡ് നയൻറ്റീൻ കാലത്ത് കേന്ദ്ര മാനവശേഷി മന്ത്രാലയം നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ആരംഭിച്ച പോർട്ടൽ യുക്തി യങ് ഇന്ത്യ കോമ്പാറ്റിങ് കോവിഡ് വിത്ത് നോളജ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ കോവിഡ് നയൻറ്റീൻ കാലത്ത് കേന്ദ്ര മാനവശേഷി മന്ത്രാലയം നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ആരംഭിച്ച പോർട്ടലാണ് യുക്തി ലോക നൃത്ത ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ലോക നൃത്ത ദിനം ഏപ്രിൽ ഇരുപത്തിയൊമ്പത് കോവിഡ് നയൻറ്റീൻ പ്രതിരോധത്തിനായി ബ്ലൂടൂത്ത് അധിഷ്ഠിത കോണ്ടാക്ട് ട്രേസിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനായി ഗൂഗിളുമായി കൈകോർക്കുന്ന കമ്പനി ആപ്പിൾ കോവിഡ് നയൻ്റീൻ പ്രതിരോധത്തിനായി ബ്ലൂടൂത്ത് അധിഷ്ഠിത കോൺടാക്ട് ട്രേസിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനായി ഗൂഗിളുമായി കൈകോർക്കുന്ന കമ്പനി ആപ്പിൾ ലോക പാകിസ്ഥാൻ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ പതിനൊന്ന് ലോക പാർക്കിംഗ്സൺസ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ഏത് രാജ്യത്താണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ഇന്ത്യയിലാണ് ഓൺലൈൻ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ കാമ്പയിൻ ഭാരത് പടേ ഓൺലൈൻ ഓൺലൈൻ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ക്യാമ്പയിന്റെ പേരാണ് ഭാരത് പഠേ ഓൺലൈൻ സാനിറ്റൈസിംഗ് ടണൽ നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ സാനിറ്റൈസിംഗ് ടണൽ നടപ്പിലാക്കിയ നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യൂത്ത് ഗെയിം സംഘടിപ്പിക്കുന്നത് ഏത് രാജ്യത്താണ് ചൈന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യൂത്ത് ഗെയിം സംഘടിപ്പിക്കുന്നത് ഏത് രാജ്യത്താണ് ചൈന രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ വിദേശകാര്യ വക്താവായി നിയമിതനായത് അനുരാഗ് ശ്രീവാസ്തവ രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ വിദേശകാര്യ വക്താവായി നിയമിതനായത് അനുരാഗ് ശ്രീവാസ്തവ ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന നഗരം ഹാങ്ഷു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന നഗരം ഹാങ്ഷു കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ സേന ആവിഷ്കരിച്ച പദ്ധതി ഓപ്പറേഷൻ നമസ്തേ കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ സേന ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ നമസ്തേ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം കടുവ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം കടുവ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും മുൻകൂട്ടി അറിയിക്കാൻ സഹായിക്കുന്ന നാസയുടെ പുതിയ ഉപഗ്രഹം സിറസ് ദ ക്യൂബ്സാറ്റ് ഇമേജിംഗ് റഡാർ ഫോർ എർത്ത് സയൻസ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും മുൻകൂട്ടി അറിയിക്കാൻ സഹായിക്കുന്ന നാസയുടെ പുതിയ ഉപഗ്രഹമാണ് സിറസ് ദ ക്യൂബ് ഇമേജിംഗ് റഡാർ ഫോർ എർത്ത് സയൻസ് പെപ്സിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷഫാലി വർമ്മ പെപ്സിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷഫായി വർമ്മ ഷഫാലി വർമ്മ വിസ്റ്റേൺ ലീഡിംഗ് ക്രിക്കറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ ക്രിക്കറ്റ് താരം എലിസ എലിസപ്പെറി വിസ്റ്റേൺ ലീഡിംഗ് ക്രിക്കറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ ക്രിക്കറ്റ് താരം എലിസ എലിസപ്പെറി പുതിയതായി സ്ഥാനമേറ്റ വിജിലൻസ് കമ്മീഷണർ സുരേഷ് എൻ പട്ടേൽ പുതിയതായി സ്ഥാനമേറ്റ വിജിലൻസ് കമ്മീഷണർ സുരേഷ് എൻ പട്ടേൽ കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യക്ക് ഒന്നേ പോയിന്റ് അഞ്ച് വായ്പ അനുവദിച്ച ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എ ഡി ബി കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യക്ക് ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ വായ്പ അനുവദിച്ച ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആസിസ്റ്റ് കോവിഡ് നയൻറ്റീൻ ടൂൾ ആക്സിലറേറ്റർ ആരംഭിച്ച സംഘടന ജി ട്വന്റി ആക്ട് ആക്സലറേറ്റർ അഥവാ ആക്സസ് ടു കോവിഡ് നയൻറ്റീൻ ടൂൾസ് ആക്സിലറേറ്റർ ആരംഭിച്ച സംഘടന ജി ട്വൻ്റി ലോക്ക്ഡൗൺ കാലത്ത് ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി പ്രശാന്തി ലോക്ക്ഡൗൺ കാലത്ത് ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി കോവിഡ് നയൻറ്റീൻ്റെ ശാസ്ത്രീയ വിവരങ്ങൾ ലഭ്യമാക്കാനും പഠനങ്ങൾക്കുമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് കേരള വികസിപ്പിച്ചെടുത്ത പുതിയ സെർച്ച് എഞ്ചിൻ വിലോകനം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് വിലോകന ഡോട്ട് ഇൻ കോവിഡ് നയൻറ്റീൻ്റെ ശാസ്ത്രീയ വിവരങ്ങൾ ലഭ്യമാക്കാനും പഠനങ്ങൾക്കുമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് കേരള വികസിപ്പിച്ചെടുത്ത പുതിയ സെർച്ച് എഞ്ചിൻ വിലോകനം കോവിഡ് നയൻറ്റീൻ ബാധിതരെ പരിചരിക്കുന്നതിനായി എറണാകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ച റോബർട്ട് കാർമി ബോട്ട് ഡോ കോവിഡ് നയൻറ്റീൻ ബാധിതരെ പരിചരിക്കുന്നതിനായി എറണാകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ടാണ് കാർമി ബോട്ട് കോവിഡ് നയൻറ്റീൻ പരിശോധനയ്ക്കായി ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വികസിപ്പിച്ച ആരണേ എക്സ്ട്രാക്ഷൻ കിറ്റ് ചിത്ര മാഗ്നോ കോവിഡ് നയൻറ്റീൻ പരിശോധനയ്ക്കായി ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വികസിപ്പിച്ച ആരണേ എക്സ്ട്രാക്ഷൻ കിറ്റ് ആണ് ചിത്ര മാഗ്ന ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ച് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപതിലെ ലോക മലേറിയ ദിനത്തിലെ ആപ്തവാക്യം സീറോ മലേറിയ വിത്ത് മീ രണ്ടായിരത്തി ഇരുപതിലെ മലേറിയ ദിനത്തിലെ ആപ്തവാക്യം സീറോ മലേറിയ സ്റ്റാർട്ട്സ് വിത്ത് മീൻ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ ഇറാൻ വിക്ഷേപിച്ച മിലിറ്ററി ഉപഗ്രഹം നൂർ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ ഇറാൻ വിക്ഷേപിച്ച മിലിറ്ററി ഉപഗ്രഹമാണ് നൂർ ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപതിലെ ലോക പുസ്തക ദിനത്തിന്റെ ഭാഗമായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പ്രചരണ പരിപാടി മൈ ബുക്ക് മൈ ഫ്രണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ലോക പുസ്തക ദിനത്തിന്റെ ഭാഗമായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് മൈ ബുക്ക് മൈ ഫ്രണ്ട് കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ കർണാടക സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്തമിത്ര കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ കർണാടക സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് ആപ്തമിത്ര ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തി രണ്ട് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ലോക ഭൌമ ദിനത്തിൻ്റെ പ്രമേയം ക്ലൈമറ്റ് ആക്ഷൻ രണ്ടായിരത്തി ഇരുപതിലെ ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയമാണ് ക്ലൈമറ്റ് ആക്ഷൻ ഇന്ത്യയിൽ കൊറോണ വൈറസ് വിമുക്തമായ ആദ്യ സംസ്ഥാനം ഗോവ ഇന്ത്യയിൽ കൊറോണ വൈറസ് വിമുക്തമായ ആദ്യ സംസ്ഥാനമാണ് ഗോവ ലോക്ക്ഡൌൺ കാലത്ത് വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി ദൂരദർശനവുമായി സഹകരിച്ചു ആരംഭിച്ച പരിപാടി പൂട്ടാത്ത പാഠശാല ലോക്ക്ഡൗൺ കാലത്ത് വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ദൂരദർശനുമായി സഹകരിച്ച് ആരംഭിച്ച പരിപാടി പൂട്ടാത്ത പാഠശാല രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ നാസേല ഗവേഷകർ കണ്ടെത്തിയ ഭൂമിക്ക് സമാനമായ ബാഹ്യഗൃ ബാഹ്യഗ്രഹം കെപ്ലർ വൺ സിക്സ് ഫോർ നയൻ സി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ നാസേല ഗവേഷകർ കണ്ടെത്തിയ ഭൂമിക്ക് സമാനമായ ബാഹ്യ കെപ്ല വൺ സിക്സ് ഫോർ നയൻ സി ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് അഞ്ച് കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡ് നേടിയ ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് അഞ്ചു കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡ് നേടിയ ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു ഷട്ടിംഗ് ടു ദ സ്റ്റോ ടോപ്പ് ദ സ്റ്റോറി ഓഫ് പി വി സിന്ധു എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൃഷ്ണസ്വാമി വി ഷട്ടിംഗ് ടു ദ ടോപ്പ് ദ സ്റ്റോറി ഓഫ് പി വി സിന്ധു എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൃഷ്ണസ്വാമി വി സൂര്യനിൽ ഉണ്ടാകുന്ന സോളാർ പാർട്ടിക്കൽ സ്റ്റോമിനെ കുറിച്ച് പഠിക്കാനായി നാസ ആരംഭിച്ച ദൗത്യം സൺറൈസ് സൂര്യനിൽ ഉണ്ടാകുന്ന സോളാർ പാർട്ടിക്കൽ സ്റ്റോമിനെ കുറിച്ച് പഠിക്കാനായി നാസ ആരംഭിച്ച ദൗത്യമാണ് സൺറൈസ് സൺ റേഡിയോ ഇൻ്റർഫ്രോമീറ്റർ സ്പേസ് എക്സ്പെരിമെൻറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് കേരളത്തിൽ റൈസ് ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്ന ജില്ല പാല പാലക്കാട് കഞ്ചിക്കോഡിലെ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിലാണ് റൈസ് ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്നത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ആണ് ആരോഗ്യ സേതു കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്ലിക്കേഷനാണ് സേതു കോവിഡ് നയൻറ്റീൻ പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവരെ ശ്രദ്ധിക്കുന്നതിനായി ഹൗസ് മാർക്കിംഗ് ആദ്യമായി ആരംഭിച്ച ജില്ല തിരുവനന്തപുരം കോവിഡ് നയൻറ്റീൻ പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവരെ ശ്രദ്ധിക്കുന്നതിനായി ഹൗസ് മാർക്കിംഗ് ആദ്യമായി ആരംഭിച്ച ജില്ല തിരുവനന്തപുരം കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്